ഇന്നലെ ഞാൻ ബി പിയും ഉപ്പും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തിരുന്നു. ഒരാൾ ചോദിച്ചു, ബി പി ഉണ്ടാവാൻ കാരണം എന്താണ്? ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെങ്കിലും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നവർ കേരളീയരാണ്. ഏറ്റവും അധികം 150 സൈക്കോ സൊമാറ്റിക് രോഗങ്ങളുള്ളത് കേരളത്തിലാണ്. ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഇത്രയും ഇല്ല. വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ ടെൻഷൻ എടുക്കുന്നു. വിവാഹം കഴിക്കൽ ടെൻഷനാണ്. ഒരു കുട്ടി ജനിക്കുന്നു, ഡെലിവറി പോലും നമുക്കൊരു രോഗമാണ്. ഇന്ന് സിസേറിയനാണ് 95%. ചൈനയിൽ 0.1% സിസേറിയൻ അനുവദിച്ചിട്ടുള്ളൂ. 0.1%. ഇവിടെ 95%. ഡോക്ടർമാർക്ക് വലിയ പൈസ കിട്ടും. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഡോക്ടർമാർക്കും പൈസയില്ല, ആശുപത്രിക്കും പൈസ കിട്ടില്ല. അറിഞ്ഞുകൊണ്ട് അടിവരയിട്ട് പറയുന്നു. അപ്പോൾ പ്രസവം എന്ന് പറയുന്നത് നമുക്കൊരു രോഗമാണ്. ഇത്തിരി ശരീരം വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ രോഗമാണ്. നമുക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമാണ്. എല്ലാം നമുക്കൊരു രോഗമാണ്. നമ്മൾ നോർമലായിട്ട് പഠിച്ചിരുന്നതൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഭക്ഷണം നോൺ വെജിറ്റേറിയൻ്റെ അളവ് കൂടുക. ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ പെസ്റ്റിസൈഡുകളുടെ ഇൻസെക്ടിസൈഡുകളുടെ അളവ് അങ്ങോട്ട് ക്രമാതീതമായിട്ട് കൂടുക. നമ്മൾ കഴിക്കുന്ന മുന്തിരിങ്ങ എടുത്താലും അച്ചിങ്ങ എടുത്താലും കത്തിരിക്ക എടുത്താലും തൊലിയില്ലാത്ത സാധനം. അങ്ങനെ തന്നെ കഴിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, പേരക്ക ഉൾപ്പെടെ. ഇതെല്ലാം ശരിക്ക് അസാധാരണമാം വിധത്തിൽ കീടനാശിനികൾ വഹിക്കുന്നതാണ്. പിന്നെ ജോലി കിട്ടിയാൽ നമുക്ക് ടെൻഷനാണ്, വീട് വയ്ക്കാൻ നമുക്ക് ടെൻഷനാണ്, ഗൃഹപ്രവേശം നമുക്ക് ടെൻഷനാണ്, ജോലി സ്ഥലത്ത് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ടെൻഷനാണ്, പത്രമാധ്യമങ്ങളിൽ വായിക്കുമ്പോൾ ടെൻഷനാണ്. എന്തൊക്കെ നെഗറ്റീവുകളായിട്ട് മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ, അങ്ങനെ കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും ജീവിക്കുന്നതും ഈ ഭാരതത്തിലും മറ്റൊരു സംസ്ഥാനത്തിലുമുള്ളവർക്ക് അവരൊക്കെ പലതും നോർമലായിട്ട് കാണുമ്പോൾ അത് പലതും ആസ്വദിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളതൊക്കെ ടെൻഷനിലാണ് ചെയ്യുന്നത്. എത്ര ടെൻഷനാണ് നമുക്ക്. ഈ ടെൻഷൻ വരുമ്പോൾ പ്ലസ് നോൺ വെജിറ്റേറിയൻ കൂടുമ്പോൾ പ്ലസ് ബാക്കി പല തരത്തിലുള്ള കാര്യങ്ങൾ കൂടുമ്പോൾ പിന്നെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്ന പണ്ടത്തെ കാലത്തുള്ള കളികളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ടി വിയും മൊബൈൽ ഫോണുമാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. കുട്ടികളും നടന്ന് കളിക്കാറില്ല, ഓടിക്കളിക്കാറില്ല, പണ്ടത്തെ കളികളൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ പിന്നെ ശരീരം അനങ്ങുന്നില്ല. ഈ ലോകത്തിലെ 12 തരത്തിലുള്ള ജന്തുക്കൾ തന്നെത്താനെ അറിഞ്ഞോ അറിയാതെയോ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ഹിന്ദുക്കൾക്കില്ല. അല്ല, ഹിന്ദുക്കൾക്കല്ല, ഭാരതീയർക്കില്ല, കേരളീയർക്കില്ല. ഞാൻ ഹിന്ദുക്കൾ എന്ന വാക്കറിയാതെ പറഞ്ഞു പോയതാണ്. അതും ശരി തന്നെയാണ്. കേരളീയർക്ക് അങ്ങനെ ഒരു ഇതില്ല. എല്ലാം ഓഫീസിൽ ചെന്നിരിക്കുക, അവിടെ നിന്ന് കാറുണ്ട് അല്ലെങ്കിൽ ബൈക്കുണ്ട്, വീട്ടിൽ വരിക. നടക്കുന്ന പരിപാടിയില്ല. ഇത്തിരി നടക്കണമെങ്കിൽ ഓട്ടോറിക്ഷ എടുക്കും. നമ്മളെല്ലാവരും നമ്മളെന്നാണ് ഞാൻ വാക്ക് ഉപയോഗിച്ചത്, നിങ്ങളെന്നല്ല. ഇതെല്ലാം സ്വാഭാവികമായിട്ട് നിരന്തരം പ്രവർത്തിക്കേണ്ട ശരീരം പ്രവർത്തിക്കാതെ ആവുമ്പോൾ ഐദർ യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് അതാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നു, 48% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് കേരളത്തിൽ ന്യൂയോർക്കിനേക്കാളും കൂടുതലാണെന്നാണ് ഞാൻ വായിച്ചത്. 62% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ. ഇപ്പൊ ക്യാൻസർ അങ്ങോട്ട് പ്രചുര പ്രചാരം വന്നിരിക്കുക. റേറ്റ് എത്രയാണെന്ന് പോലും അറിയാൻ പറ്റില്ല. പിന്നെ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ അസിഡിറ്റി, ടെൻഷൻ, മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ, ഇതെല്ലാം കൂടി വരുന്നതിൻ്റെ ഒരു കാരണം, ഇതെല്ലാം കൂടിയാണ് കാരണങ്ങൾ. അതിൽ ഒരെണ്ണാണ് ബി പി എന്ന് പറയുന്നത്. ആ ബി പിയെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഭഗവത്ഗീതയിലേക്ക് തന്നെ തിരിച്ചു പോകണം. സ്റ്റെബിലൈസ്ഡ് നാ അതി ഉച്ഛ്രിതം നാ അതി നീചം. ഓവർ എക്സൈറ്റഡ് ആവാൻ പാടില്ല, ഓവർ താഴത്തേക്കും വരാൻ പാടില്ല. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വിതരാഗഭയ ക്രോധ സ്ഥിതധീർമുനിരുച്യതേ. പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവാനും പാടില്ല, പരിധിക്കപ്പുറം ഡിപ്രസ്ഡ് ആവാനും പാടില്ല. സ്ഥിതപ്രജ്ഞ, സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭവും ജയാജയവും. സുഖവും ദുഃഖവും ഒരേപോലെ ആക്കാൻ പഠിക്കുക, ലാഭവും നഷ്ടവും ഒരേപോലെ കാണാൻ പഠിക്കുക. അങ്ങനെയാണ് ദ്വന്ദ്വ വിനിർമുക്ത, ഓപ്പോസിറ്റുകളെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കാണാൻ പഠിക്കുക. സുഖവും ദുഃഖവും, ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പോക്കും, ജനനവും മരണവും ഒക്കെ കുറേയധികം സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കാണാൻ പഠിച്ചിരുന്നൊരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നത് പോയി. ഇന്ന് മരിച്ച വ്യക്തിയെ ഇവിടെ വീട്ടിലേക്ക് കുട്ടികളെ കൊണ്ടുപോവില്ല. ഡെഡ് ബോഡി കണ്ടിട്ട് കുട്ടി പേടിച്ചാലോ എന്ന്. ആ കുട്ടിക്കും ഇന്നല്ലെങ്കിൽ നാളെ മരണമുണ്ടെന്ന് അറിയണ്ടേ? ആ കുട്ടിക്കും മരണമുണ്ടെന്ന് അറിയണ്ടേ? മരണം എന്താണെന്ന് കുട്ടി അറിയണ്ടേ?
അതൊന്നും അറിയാതെ വളർത്തുക ജീവിതം എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ഇവിടെ നിലനിൽക്കാനുള്ള ഒരു പാസ്പോർട്ടും വിസയുമാണെന്ന് ധരിപ്പിച്ച്, സുഖം മാത്രമേ ജീവിതത്തിലുള്ളൂ എന്ന് ധരിപ്പിച്ച്, മഴ കൊള്ളിക്കാതെ വെയിൽ കൊള്ളിക്കാതെ നടത്താതെ പഠിച്ച് എ പ്ലസ് കിട്ടൽ മാത്രമാണ് ജീവിതം, ഡോക്ടറോ എഞ്ചിനീയറോ അവൽ മാത്രമാണ് ജീവിതം എന്ന് പഠിപ്പിച്ച്, നല്ല മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മരുന്നിന് പകരം ഭക്ഷണ പദാർത്ഥം പോലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ചൈൽഡ് ഫുഡ് ബേബി ഫുഡൊക്കെ കൊടുത്ത് കുട്ടിയെ അങ്ങോട്ട് ബ്രോയിലർ ചിക്കനാക്കി വളർത്തിയാൽ ബ്രോയിലർ ചിക്കൻ്റെ പ്രയോജനം അല്ലേ കുട്ടികളിൽ ഉണ്ടാവുള്ളൂ? നമുക്കും അങ്ങനെയല്ലേ? നമുക്ക് ചെറിയ വേദന പോലും സഹിക്കാനും സഹിപ്പിക്കാനും സാധിക്കണില്ല. മഴ കൊള്ളിപ്പിക്കാൻ പറ്റണില്ല, ചെറിയ പനി സഹിക്കാൻ പറ്റില്ല, ഇത്തിരി ചോര വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റാണ്. ഡോക്ടറുടെ ചിത്രം കാണിച്ചിട്ട് എങ്ങനെയാണ് ആ കുട്ടികൾ മൂത്രം ഒഴിക്കുമ്പോൾ ആ പാഡ് വെക്കേണ്ടത്, ഈ പാഡ് വെക്കണം, ഐ റെക്കമെൻഡ്. ആ കുട്ടി പണ്ടൊക്കെ കുട്ടികൾ കിടക്കയിൽ മൂത്രം ഒഴിക്കും, പുതപ്പിൽ മൂത്രം ഒഴിക്കും, അവിടെ തന്നെ മൂത്രം ഒഴിക്കും. അന്നൊന്നും ഈ കുട്ടികളൊന്നും മരിച്ചു പോയിട്ടില്ല, വീട്ടുകാരും മരിച്ചു പോയിട്ടില്ല. ഇന്നൊക്കെ ആർട്ടിഫിഷ്യലി ചെയ്ത് ചെയ്ത് ചെയ്ത്, അതൊക്കെ വെസ്റ്റേണേഴ്സിൻ്റെ ഒരുതരം കൾച്ചറാണ്, ബിസിനസ് മാത്രം. മനുഷ്യനെയും ബ്രോയിലർ ചിക്കൻ ആക്കുക, അപ്പൊ പിന്നെ ബി പി കൂടാതിരിക്കില്ലല്ലോ. പ്രണാമം.